ഗായ്സ്, എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഓ, ഞാനിപ്പോ കുറെ പ്രാവശ്യമായിട്ട് മെറി ക്രിസ്മസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലേ. എന്ന് പറഞ്ഞാലും ഇന്ന് ഈ ക്രിസ്മസ് പുലരിയിൽ ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുമ്പോൾ കണിശമായിട്ട് എങ്ങനെയാണ് മെറി ക്രിസ്മസ് പറയാതിരിക്കുന്നത്? അതുകൊണ്ടാണ് വീണ്ടും മെറി ക്രിസ്മസ്. അങ്ങനെ നമ്മുടെ 2023 അവസാനിക്കാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിരുന്നാലും ഈ ഒരു ക്രിസ്മസ് കാലം കൂടി ആഘോഷിക്കാൻ ദൈവം തന്ന നല്ല ഒരു അവസരത്തിന് നന്ദി പറയാം, അതിനോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്നാ പറഞ്ഞെന്നാലും പറഞ്ഞു അവസാനിപ്പിക്കുന്നത് സന്തോഷിക്കാൻ സന്തോഷിക്കാൻ എന്നുള്ളതാണ്. അത് ഭയങ്കര വാസ്തവമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മള് ജീവിതത്തിൽ നമ്മൾ കണിശമായിട്ടും സന്തോഷിക്കണം. സന്തോഷിക്കാതെ നമ്മൾ ഗ്ലൂമി ആയിട്ടിരുന്നിട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. നമുക്കത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അതറിയാം അല്ലേ. അപ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്താനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടകളൊക്കെ ഒന്ന് എത്താനുണ്ട്. എങ്കിൽ നമ്മൾക്ക് സമാധാനവും സന്തോഷവും താനേ വന്നുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, പ്രയാസമാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട്, വീട്ടിലെ കാര്യങ്ങളായിരിക്കും, മരുമക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, എന്തെങ്കിലും ആകട്ടെ, അങ്ങനെയല്ല സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ സന്തോഷം കണ്ടെത്താനായിട്ടുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തെന്നാൽ നിങ്ങൾക്ക് കണിശമായിട്ടും പതുക്കെ പതുക്കെ, ഓൾ ഓഫ് എ സഡൻ അല്ല, പതുക്കെ പതുക്കെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും എന്നത് ഷുവറാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ തന്നെ എടുക്കാം. ഇന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ വേറെ ഏതെല്ലാമോ ഒക്കെ ഉണ്ട് നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം അല്ലേ. ഈ മീഡിയസ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിന് സത്യസന്ധമായിട്ട് ആൻസർ പറയണം. ആൻസർ പറയുന്ന പറഞ്ഞാൽ കമന്റിലൊന്നും ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ സത്യസന്ധമായിട്ടുള്ള ആൻസർ പറയണത് ആരും കേൾക്കാനും പോകുന്നില്ല, കാണാനും പോകുന്നില്ല കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നപ്പോൾ വേണ്ട നിങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ എങ്ങാണ്ട് ടൂറൊക്കെ പോയി, നല്ല സ്ഥലമാണ്. അപ്പോൾ ടൂറിന് പോയപ്പം അവിടുന്ന് കുറേ ഫോട്ടോസ് എല്ലാം ഫേസ്ബുക്കിലോട്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചരിഞ്ഞും മറിഞ്ഞും കിടന്നും ഇരുന്നും ചിരിച്ചോണ്ടും തുള്ളിച്ചാടിക്കൊണ്ടുള്ള എല്ലാ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? എനിക്ക് ചിരിയാ വരുന്നത് കേട്ടോ. കുറച്ച് പേർക്ക് ഇത് കണ്ടിട്ടുടനെ ഒരു ഡിപ്രഷനിലേക്ക് പോകും. കാരണം തങ്ങൾക്ക് ഇത് പോകാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഒന്നിലും പൈസ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ സമ്മതിക്കത്തില്ലായിരിക്കാം, എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ലോ എന്നോർത്തൊക്കെ ഒരു വിഷമം വരും. എങ്കിലും അവരത് കാണുമെന്ന്. മറ്റു ചിലർക്ക് ഇത് കാണുമ്പോൾ എന്നറിയാമോ, ദേഷ്യം അങ്ങോട്ട് വരും. ഹാ, കുന്തളിക്കാൻ പോയിരിക്കുന്നു, വേറെ പണിയൊന്നുമില്ല, പിന്നെ വലിയ സ്റ്റാറാണെന്നുള്ള ഒരു ഭാവമാണ് കണ്ടില്ലേ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ബാക്കിയുള്ളവരിന്ന് കണ്ടോണം, രസിച്ചോണം എന്ന് കുറച്ച് പേരേലും പറയാറുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കുറെ വീഡിയോസോ ഫോട്ടോസോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് കാണുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് കയറി ഒരു ഡിസ്ലൈക്ക് അടിക്കും. അത് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണേ, സത്യമാണ്, ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടു, ഏതാ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതിന് കയറി ഡിസ്ലൈക്ക് അടിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഞാനൊരു ക്രിസ്മസ് ട്രീ ഇട്ടേനെ ഡിസ്ലൈക്ക് അടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കുറച്ച് പേരുണ്ടെന്നുള്ളത് അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ മുഴുവനൊന്നും കാണത്തേ ഇല്ല. ഇനി ആളുടെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ ഉടനെ സ്ക്രോൾ ചെയ്ത് പോകും. കാരണം വ്യൂ പോലും കൂടരുത്. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് വേണ്ടി വന്നാൽ പിന്നെ, അല്ലെങ്കിൽ അത്രയ്ക്കാണെങ്കിൽ ഒരു ഡിസ്ലൈക്ക് അടിച്ചിട്ട് അങ്ങ് പോകും. അതാണ് ചെയ്യുക. ഇത് ശരിക്കും എന്നാണെന്നറിയാമോ, അസൂയ കൊണ്ടാണ്. ശരിക്കും അസൂയയാണ് ഇതിന് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അസൂയ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് ശരിക്കും അസൂയ കൊണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര അവരോടുള്ള വിരോധം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണെന്നറിയാവോ സംഭവിക്കുന്നത്? നമുക്കങ്ങോട്ട് ദേഷ്യവും അരിച്ചവും സ്ട്രെസ്സും എല്ലാം കൂടെ നമ്മുടെ മനസ്സിലോട്ട് അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കാനേ സാധിക്കത്തില്ല. ശരിക്കും അവർ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ അങ്ങ് അഭിനയിക്കുകയാണ്, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ റിയൽ ആയിട്ട് അവർക്ക് സന്തോഷിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ട്രൂത്താണ്, നഗ്ന സത്യം എന്നൊക്കെ പറയാറില്ലേ, അതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ല, വിഷമമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയാം,
സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളിപ്പം വീഡിയോ ഇടുന്നതോ ഇതിനെല്ലാത്തിനും കയറി ലൈക്ക് അടിക്കണോ അങ്ങനെ ചെയ്യണോ എന്നൊന്നും ഞാൻ പറയുകയല്ല. പക്ഷേ ആരെങ്കിലും അവരുടെ സന്തോഷം ഇതുപോലെ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, ആ സന്തോഷത്തിൻ്റെ കൂടെ നിങ്ങളും കൂടി ഒന്ന് ചിരിക്കുക, അവരെ ഒന്ന് അഭിനന്ദിക്കുക. ഇപ്പം ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഈ അസൂയ മൂത്ത് ദേഷ്യപ്പെട്ടിരിക്കുന്നവർക്കൊന്നും ആദ്യമായിട്ടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ശരിയാണ്, ഒന്നും കമൻറ്റ് വിടണ്ട, ഒന്നും അടിക്കണ്ട, ഒന്ന് വെറുതെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ആസ്വദിക്കുക. ഓഹോ, ഇങ്ങനെയൊക്കെ പോയി എന്ന് ആസ്വദിക്കാൻ പറ്റൂല്ലേ? അപ്പോഴെങ്ങനെയാണ്, എന്നാണ് നമ്മൾക്കും ഇങ്ങനെയൊന്ന് പോകാൻ സാധിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചിരിച്ച് അവരെ ആ എൻജോയ് ചെയ്യുമ്പോൾ അവരൊന്ന് തുള്ളിച്ചാടിയെങ്കിൽ അതിനോടൊപ്പം ഒന്ന് തുള്ളിച്ചാടാനായിട്ട് നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുക. അങ്ങനെ വരുമ്പോഴേതിനുണ്ടല്ലോ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് മാറ്റം വരും. മനസ്സിൻ്റെ ഒരു തത്വശാസ്ത്രം എന്നാണെന്നറിയാമോ? നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ലപോലെ അതങ്ങ് നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞു പോകും. ഫോർ എക്സാമ്പിൾ, നേഴ്സസിനൊക്കെ ഇഞ്ചക്ഷൻ കുത്താൻ ആദ്യം എന്തോരം വിറവലാണ് കുത്താനായിട്ട് അല്ലേ, അത് കഴിഞ്ഞ് കഴിയുമ്പോഴാ എന്തുവാ വളരെ ഈസിയാണ്, അവർക്ക് അവർ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ട് ചെയ്യും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. എന്ന് പറയുന്ന പോലെ ഇത് നിങ്ങൾ ഇങ്ങനെ ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ കണിശമായിട്ടും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ നെഗറ്റിവിറ്റി എല്ലാം മാറിയിട്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് വരുവാണ്. ഇപ്പം ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരോടൊപ്പം അവർ ചിരിച്ച മുഖമാണ്, നിങ്ങൾ ഒന്ന് ചിരിക്കുക, എന്നിട്ടൊന്ന് സന്തോഷിക്കുക, അവരെ ഒന്ന് അനുമോദിക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞെന്നാൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നല്ലൊരു ജോലി കയറ്റം കിട്ടി, അവർ നല്ലൊരു വീട് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചു, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ അവരോടൊപ്പം സന്തോഷിക്കുക. ഞാൻ ഈ ഇടയിൽ വായിച്ച ഒരു കാര്യമാണ്, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനും വന്നു, ആ കൂട്ടത്തിൽ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തു. കാരണം എന്നാണെന്നറിയാമോ, ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സിനെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെക്കാളും വലിയൊരു വീടോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കാളും ഉന്നതമായിട്ടുള്ളൊരു ജോലിയോ കിട്ടട്ടെ, അന്നേരം വേണം നിങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്ന്. ശരിക്കും സത്യം കേട്ടോ. അതുപോലെ നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, സങ്കടം വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് കരയുന്നവരായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് എന്ന്. അല്ല, കരയാനായിട്ടുണ്ടല്ലോ, കുറച്ച് പേരൊക്കെ കാണിക്കാനായിട്ട് വന്നിരുന്നുണ്ട് കരയും, അത് കഴിഞ്ഞിട്ട് പറയാം അവക്ക് അത് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ റിയൽ ഫ്രണ്ട്സിനെ കാണണമെങ്കിൽ അതുപോലെ തന്നെ അവരെക്കാളും നിങ്ങൾ ഒരു പടി ഉയർച്ചയിൽ ആണെന്നറിയുമ്പോൾ ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അറിയുന്നതാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറയുന്ന സിമ്പിൾ തിങ് നമ്മൾക്ക് സന്തോഷം വരാനായിട്ട് നിങ്ങൾ ആദ്യത്തെ പടിയായിട്ടൊന്നും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെ ഒരു ദിനചര്യ പോലെ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ബിഹേവിയർ വരും. നമ്മുടെ മുഖത്ത് ആ ചിരി എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ അങ്ങ് നിൽക്കും. എന്താ ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ ആനന്ദിക്കുക, അവർക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക. അത് നല്ല കഴിവുള്ള ഒരു കുട്ടി, അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു, അയ്യോ അത് മുന്നോട്ട് വരട്ടെ, നല്ലതായിട്ട് വരട്ടെ എന്ന് നമ്മളൊന്ന് ആശംസിക്കുക. എത്രയോ പിള്ളേരുണ്ട് ഇപ്പം പാട്ട് പാടുകയും പടം വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം, അയ്യോ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് വേണം. എങ്കിൽ നിങ്ങൾക്ക് സന്തോഷം താനെ വരും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സന്തോഷം കണ്ടെത്താനാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ കാര്യമൊന്നും വേണ്ടതേ. ഞാൻ പിന്നെയും പറയുകയാണ്, വലിയ കാര്യമൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മതി നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ അസൂയയും വിദ്വേഷവും ഒന്നും നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യങ്ങളില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷം കണ്ടെത്താനായിട്ട് നോക്കത്തില്ലേ, സന്തോഷിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു കിടിലം വീഡിയോയുമായി വരുന്നത് വരെ ബൈ.